നാം എല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തലവേദന. പല ആൾക്കാരിലും പല രീതിയിലാണ് തലവേദന രൂപപ്പെടുന്നത്. അതിൽ പ്രധാനമായ ഒന്നാണ് മൈഗ്രെയിൻ. എന്താണ് മൈഗ്രെയിൻ? എന്തൊക്കെയാണ് കാരണങ്ങൾ? അവയിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ? എങ്ങനെ അതെല്ലാം ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സൗഫിയ, നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ, ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ, കോഴിക്കോടും. നാം എല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തലവേദന. പല ആൾക്കാരിലും പല രീതിയിലാണ് തലവേദന രൂപപ്പെടുന്നത്. അതിൽ പ്രധാനമായ ഒന്നാണ് മൈഗ്രെയിൻ. എന്താണ് മൈഗ്രെയിൻ? എന്തൊക്കെയാണ് കാരണങ്ങൾ? അവയിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ? എങ്ങനെ അതെല്ലാം ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈഗ്രെയിൻ എന്നാൽ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന കുത്തുന്ന പോലത്തെ വേദനയോ അല്ലെങ്കിൽ പൾസിംഗ് സെൻസേഷനോ ആവാം. ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റിന് മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതിൽ പ്രധാനമാണ് ഓറ. ഓറയിൽ തന്നെ വിഷ്വൽ ആണ് ഇവർക്ക് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. വിഷ്വൽ എന്നാൽ കാഴ്ചശക്തിയെയാണ് ഇവർക്ക് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. കാഴ്ചശക്തിയിലെ മങ്ങൽ, കാഴ്ചയിലുണ്ടാകുന്ന മങ്ങൽ, അതാണ് ഇവരിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നം. ചെറിയൊരു ശബ്ദം പോലും ഇവരുടെ ചെവിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നിക്കുന്നു. ഇത് ഇവരിൽ കൂടുതലായിട്ടും അസ്വസ്ഥത ഉണ്ടാക്കാനും കാരണമാകുന്നു. ചില ആൾക്കാരിൽ മാത്രമാണ് ടേസ്റ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അതായത് നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരികയും ഫുഡിനോട് വെറുപ്പ് തോന്നുന്നതും ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ആൾക്കാരിൽ കാണുന്നത്. രണ്ടാമതായി കാണുന്ന ലക്ഷണമാണ് അസിഡിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ചില ആൾക്കാരിൽ എന്ത് ഫുഡ് കഴിച്ചാലും അസിഡിറ്റി രൂപപ്പെടുന്നതായിട്ട്, അതായത് പുളിച്ച തട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചില ആൾക്കാരിൽ ഇത് കോൺസ്റ്റിപ്പേഷൻ ആവും. സ്ഥിരമായിട്ട് നോർമലായിട്ട് മോഷൻ പോകുന്ന ഒരാളിൽ പെട്ടെന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാറുണ്ടാകും, പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ ഉണ്ടാകാതെ തന്നെ. മൂന്നാമതായി വരുന്നതാണ് റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ പരവേശം. അത് ചില ആൾക്കാരിൽ മാത്രമാണ് കണ്ടുവരുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് ഒരു വർക്കിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഉറക്കം പോലും ശരിയാവാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ഇവർ പോകും. ഇതൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് വരുന്ന ലക്ഷണങ്ങൾ. പക്ഷേ മൈഗ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കിനി നോക്കാം. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വേദന. അത് ചിലപ്പോൾ നെറ്റിയുടെ ഒരു ഭാഗത്ത്, അതായത് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ആവാം, അല്ലെങ്കിൽ വലത് കണ്ണിലോ ഇടത് കണ്ണിലോ ആവാം, സൈനസ് ഏരിയകളിലോ ആവാം, അല്ലെങ്കിൽ തലയുടെ പുറകിലായിട്ടുള്ള ഏതെങ്കിലും ഒരു വശത്തേട്ടും ഈ വേദന അനുഭവപ്പെടാറുണ്ട്. ചില ആൾക്കാരിൽ ഇത് കോമ്പിനേഷനായിട്ടും കാണാറുണ്ട്. അതായത് തലയുടെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഉള്ള എല്ലാ ഏരിയയും ഈ വേദനയോ അല്ലെങ്കിൽ ഒരു പൾസേഷനോ രൂപപ്പെട്ടേക്കാം. രണ്ടാമതായി വരുന്ന ലക്ഷണമാണ് അസിഡിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റിന് മുൻപായിട്ടും ശേഷമായിട്ടും ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരുന്നതായിട്ട് പൊതുവെ കാണാറുണ്ട്. മൂന്നാമതായി വരുന്നതാണ് നെക്ക് സ്റ്റിഫ്നെസ്. ചില പേഷ്യൻറ്റുകളിൽ, ചില ആൾക്കാരിൽ മെയിനായിട്ടും നമ്മുടെ നെക്ക് ഭാഗത്തായിട്ട്, കഴുത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടും മസിൽ സ്റ്റിഫ്നെസ്, നമ്മുടെ പേശികളിൽ ഉണ്ടാകുന്ന ടൈറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇതും മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ പ്രധാനമായി വരുന്ന ഒരു പ്രശ്നമാണ് നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ്. ഛർദ്ദിക്കാൻ പോകുന്ന സെൻസേഷനോ അല്ലെങ്കിൽ ഛർദ്ദിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് മെയിനായിട്ടും. ഇത് ഭൂരിഭാഗം ആൾക്കാരിലും കാണുന്ന ഒരു ലക്ഷണമാണ്. ചില ആൾക്കാരിൽ ഉറക്കത്തെ പോലും മൈഗ്രെയിൻ ബാധിക്കാറുണ്ട്. അവരുടെ ഡെയിലിയുള്ള ആക്ടിവിറ്റീസിന്, അതായത് ദൈനംദിന ജീവിതത്തെ മൈഗ്രെയിൻ വല്ലാതെ ബാധിച്ചേക്കും. അവരുടെ കോൺസെൻട്രേഷനെയും മറ്റും ഇത് വളരെ ഏറെ ബാധിക്കുന്ന അവസ്ഥയിലേക്കും പോകാറുണ്ട്. എന്തൊക്കെ കൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാം. മൈഗ്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് ഇതുവരെ ഒരു പഠനങ്ങളും പറയുന്നില്ല. പക്ഷേ ചില പഠനങ്ങൾ പറയുന്നുണ്ട് ട്രൈജെമിനൽ നെർവിൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ക്രേനിയൽ നെർവിലെ മേജറായിട്ടുള്ള നെർവായ ട്രൈജെമിനൽ നെർവിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, അതിപ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് ആവാം, ഡാമേജ് ആവാം, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആകാം. ഇതിൻ്റെ പരിണാമമായി
മൈഗ്രെയിൻ ഉണ്ടാകുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസും മൈഗ്രെയിന് കാരണമാകുന്നുണ്ടെന്ന്. അതായത് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെറട്ടോണിൻ നൈട്രിക് ഓക്സൈഡ് പോലെയുള്ള ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസും മൈഗ്രെയിന് കാരണമാകുന്നു എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് സെറട്ടോണിൻ മൈഗ്രെയിന് കാരണമാകുന്നത് എന്ന് നോക്കാം. എന്താണ് സെറട്ടോണിൻ എന്നുള്ളതും നോക്കാം. സെറട്ടോണിൻ നമ്മുടെ ആഹാരത്തിൽ കൂടെ നമ്മുടെ ഗട്ടിലേക്ക് ചെല്ലുന്ന ട്രിപ്റ്റോഫാൻ എന്നുള്ളൊരു കെമിക്കൽ എസൻഷ്യൽ അമിനോ ആസിഡുമായി ചേർന്ന് രൂപപ്പെടുന്ന ഒരു ഹോർമോണാണ് അല്ലെങ്കിൽ ഒരു കെമിക്കലാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗട്ടിൽ ഇൻ്റസ്റ്റൈനിൽ ഇത് 80%ഉം ബ്രെയിനിൽ ഇത് 10%ഉം ബാക്കി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലുമാണ് കാണപ്പെടുന്നത്. സാധാരണയായി നമ്മളുടെ ബ്രെയിനിൽ എക്സസ് ആയിട്ട് സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സസ് സെറട്ടോണിൻ നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഒഴുക്കിവിട്ട് അത് ഗട്ടിലേക്ക് ചെന്ന് എക്സ്ക്രീറ്റ് ആയി പോകുന്നതാണ് നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ നടക്കുന്ന പ്രവർത്തനമെന്ന് പറയുന്നത്. എന്നാൽ മൈഗ്രെയിൻസ് കണ്ടീഷനിൽ എന്താണ് സെറട്ടോണിന് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ, അത് ചിലപ്പോൾ ലൈറ്റ് ആവാം, സൗണ്ട് ആവാം, അല്ലെങ്കിൽ ഫുഡാവാം, നമ്മളുടെ ഉറക്കമില്ലായ്മയാവാം, അല്ലെങ്കിൽ സ്ട്രെസ് ആകാം, ഇത് നമ്മുടെ ബ്രെയിനിലുള്ള സെറട്ടോണിൻ്റെ ലെവൽ അങ്ങ് കൂട്ടുകയും വാസോ ഡയലറ്റേഷന് കാരണമാകുന്നത് കാരണം ഈ സെറട്ടോണിൻ ബ്ലഡ് സ്ട്രീമിലോട്ട് ഒഴുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും സെറട്ടോണിൻ ബ്രെയിനിൽ തന്നെ അക്യൂമുലേറ്റ് ആയി കിടക്കുകയും ചെയ്യുന്നു. സാധാരണയായി നമ്മൾ പറഞ്ഞു ബ്രെയിനിൽ എക്സസ് ആയിട്ട് സെറട്ടോണിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ബ്ലഡ് സ്ട്രീം വഴി ഗട്ടിലോട്ട് ചെല്ലുന്നു. ഇവിടെ ഗട്ടിലും ബ്രെയിനിലും സെറട്ടോണിൻ്റെ ലെവൽ ഒരുപോലെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു സിഗ്നൽ, ഗട്ടിൽ നിന്നുള്ളൊരു സിഗ്നൽ ബ്രെയിനിലോട്ട് പോകാതെ വരികയും ആ സെറട്ടോണിൻ ബ്രെയിനിൽ തന്നെ സ്റ്റാഗ്നേറ്റ് ആയി കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ 75% ഓഫ് ആൾക്കാരിലും വോമിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം, അതായത് മൈഗ്രെയിൻ്റെ വേദന ശമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ള പ്രധാന കാരണമാണ് നമ്മളുടെ വോമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഗട്ടിലുള്ള സെറട്ടോണിൻ ബൈലുമായിട്ട് പുറത്തോട്ട് പോകുന്നത് വഴി ഗട്ട് ബ്രെയിനിലോട്ടൊരു സിഗ്നൽ കൊടുക്കുന്നു, എൻ്റെ വയറ്റിനുള്ളിൽ സെറട്ടോണിൻ്റെ അളവ് കുറവാണ്, എനിക്ക് കുറച്ച് സെറട്ടോണിൻ തായോ എന്നുള്ള രീതിയിൽ ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ബ്രെയിൻ ബ്ലഡ് സ്ട്രീം വഴി സെറട്ടോണിനെ ഗട്ടിലോട്ട് പാസ് ചെയ്യിക്കുകയും ബ്രെയിനിൽ സെറട്ടോണിൻ്റെ ലെവൽ കുറയുന്നത് കാരണം പെയിൻ റിലീഫ് ആവുകയും ചെയ്യുന്നു. ഇതാണ് പൊതുവെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് കൂടാതെ, അതായത് സെറട്ടോണിൻ്റെ ഇംബാലൻസ്, ഇത് കൂടാതെ തന്നെ മറ്റ് ചില കാരണങ്ങളും മൈഗ്രെയിന് കാരണമാകുന്നുണ്ട്. അതിൽ പ്രധാനമാണ് ഗട്ടിലുണ്ടാകുന്ന ഇഷ്യൂ. ഗട്ടിലുണ്ടാകുന്ന എച്ച് പൈലോറി ബാക്ടീരിയ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള ഒരു റീസൺ ആണെന്ന് ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. മൈഗ്രെയിൻ പേഷ്യൻ്റുകളിൽ പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് അവർക്ക് ആസിഡിറ്റി ഇഷ്യൂ, കോൺസ്റ്റിപേഷൻ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്, ഒരു പർട്ടിക്കുലർ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം അത് ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നത് നാം ശ്രദ്ധിക്കാറുണ്ട്. സോ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എച്ച് പൈലോറി ബാക്ടീരിയയാണ്. ഇത് നമ്മുടെ ഗട്ടിൽ ഓവർ ഗ്രോത്ത് ആവുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഗട്ടിലേക്ക് ചെല്ലുന്ന ആഹാരം പ്രോപ്പറായി ഡൈജസ്റ്റ് ആവാതെ വരികയും ഇത് കാരണം അത് അവിടെ കിടന്ന് ചീഞ്ഞ് അസിഡിറ്റിയും കോൺസ്റ്റിപ്പേഷനും രൂപം, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലസംബന്ധം, ഇത് രൂപപ്പെടുകയും ചെയ്യുന്നു. സോ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഗട്ടിൽ നിന്നും ബ്രെയിനിലോട്ടുള്ള സിഗ്നൽ ലോസ് ആവുകയും ഇവിടെയും സെറട്ടോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പൊതുവെ മൈഗ്രെയിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് നാം കാണുന്നത്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മൈഗ്രെയിന് വേണ്ടി ചെയ്യാൻ സാധിക്കും? അതിൽ ആദ്യം തന്നെ സെറട്ടോണിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ്, ഫുഡ് കൺസ്യൂം ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു സെറട്ടോണിൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഫുഡിൽ കൂടി കിട്ടാറില്ല. ഫുഡിലുള്ള ട്രിപ്റ്റോഫാൻ എന്ന ഒരു കെമിക്കൽ ബോഡിയിലുള്ള എസൻഷ്യൽ അമിനോ ആസിഡുമായി ചേർന്നാണ് സെറട്ടോണിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ട്രിപ്റ്റോഫാൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിവതും ഫുഡിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് ട്രിപ്റ്റോഫാൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എന്ന് നോക്കാം. ഓർഗൺ മീറ്റ്, അതായത് നമ്മുടെ ആടിൻ്റെയോ പോത്തിൻ്റെയോ കാളയുടെയോ ഓർഗൺ അവയവങ്ങൾ, കരളോ ലിവറോ ഹാർട്ടോ ബ്രെയിനോ, ഇവയെല്ലാം ആഹാരത്തിൽ നിന്നും ഒഴിവാക്കുക. ഡയറി പ്രൊഡക്റ്റ്, പാല്,
പാലിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ, ഇവയിലൊക്കെ ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് നട്ട്സും സീഡ്സും, ഇതിലും ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂടുതലാണ്. ഫ്രൂട്ട്സിലോട്ട് വരുമ്പോൾ മെയിനായിട്ടും പൈനാപ്പിളാണ്. പൈനാപ്പിളിൽ റിച്ച് സോഴ്സ് ഓഫ് ട്രിപ്റ്റോഫാൻ ആണ്. അതുകൊണ്ട് നമ്മുടെ ഡയറ്റിൽ നിന്നും പൈനാപ്പിളും ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു വെജിറ്റബിളാണ് ടൊമാറ്റോ. ടൊമാറ്റോ സാധാരണ രീതിയിൽ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. നല്ല റൈപ്പണായിട്ടുള്ള ടൊമാറ്റോയിൽ ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ടൊമാറ്റോ നമ്മുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തതും വാമന ദൗതി. എന്താണ് വാമന ദൗതി? എല്ലാവരും വണ്ടടിക്കുന്നുണ്ടാവും അല്ലേ? സോ വാമന ദൗതി ഒന്നുമില്ല, നമ്മൾ ഛർദ്ദിക്കുക, സെൽഫായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒമിറ്റിങ്, അതിനെയാണ് വാമന ദൗതി എന്ന് പറയുന്നത്. ഇത് വെറുതെ കൈയിട്ട് ഒമിറ്റ് ചെയ്യലല്ല, നമ്മളൊരു 7 to 8 ഗ്ലാസ് ഓഫ് സോൾട്ട് വാട്ടർ, അതായത് ഉപ്പിട്ട വെള്ളം കുടിക്കുക. കുടിച്ചിട്ട് ഇത് നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് ആ വെള്ളം മുഴുവൻ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് വാമന ദൗതി എന്ന് പറയുന്നത്. വാമന ദൗതി ആഴ്ചയിൽ ഒരുക്ക പ്രാക്ടീസ്, മൈഗ്രെയിൻ പേഷ്യൻ്റ് ആഴ്ചയിൽ ഒരുക്ക പ്രാക്ടീസ് ചെയ്യുന്നത് ഗട്ടിലെയും ബ്രെയിനിലെയും സെറട്ടോണിൻ്റെ ബാലൻസ് ചെയ്യുന്നതിനെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതശൈലിയിൽ വാമന ദൗതി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുവെ മൈഗ്രെയിൻ പേഷ്യൻറ്റുകളിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്ട്രെസ്. സ്ട്രെസ് അവ പല രീതിയിലാണ് നമ്മളെടുത്ത് വരുമ്പോൾ പറയാറുള്ളത്. ഉറക്കം കുറവാണ് ഡോക്ടറെ, എനിക്ക് ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒരു എപ്പോഴും ഒരു ടയർഡ്നെസ്, ബോഡി ഒരു വീക്കായതുപോലെ, ഒന്നിനും ഒരു ഉന്മേഷമില്ല എന്നുള്ള അവസ്ഥകൾ പല പേഷ്യൻറ്റും പറയാറുണ്ട്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായി വരുന്ന ഒന്നാണ് യോഗ. യോഗയിൽ ചില സ്ട്രെച്ചിങ് പോസ്റ്റേഴ്സ് സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പവൻ മുക്താസന, സേതു ബന്ധാസന, താടാസന, പർവ്വതാസന, ഇങ്ങനെ പല പോസ്റ്റേഴ്സും സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കൂളിംഗ് പ്രാണായാമ, അതായത് ശീതളി പ്രാണായാമ, ബ്രാഹ്മരി പ്രാണായാമ, ചിത്കാരി പ്രാണായാമ, ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീതിങ്, ഇതെല്ലാം സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡെയിലി ഒരു 10 minutes മെഡിറ്റേഷൻ, സെൽഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും സ്ട്രെസ് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, ഇതിനെല്ലാം ഒരു കൃത്യനിഷ്ഠ വേണം. ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് ഡോക്ടർ, 3 നേരവും ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷേ എപ്പോഴാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ തോന്നിയ സമയമാണ് പറയുന്നത്. ഈ ഫുഡ് കഴിക്കുന്നതിന് ഒരു കൃത്യമായ സമയം നിങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യുക. രാവിലത്തെ ഫുഡ് ഒരു 9 o'clock മുമ്പായിട്ട്, അത് 8 to 9 ഇടയ്ക്കായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഉച്ചത്തെ ഫുഡ് ഒരു 1 o'clock 2 o'clock ഇടയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക. നൈറ്റുള്ള ഡിന്നർ മാക്സിമം ഒരു 7 o'clock 8 o'clock കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ആഹാരത്തിൽ നമ്മൾ ചെയ്യേണ്ട കൃത്യനിഷ്ഠ. ഉറക്കത്തിലോട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ അവർ പറയും, ഡോക്ടർ ഞാൻ 8 hours ഉറങ്ങാറുണ്ട്, പക്ഷേ എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ 1 hour ആയിരിക്കും ഡോക്ടറെ ഉറങ്ങുന്നത്, പക്ഷേ ഞാൻ രാവിലെ 10 എണീക്കാറുണ്ട്, 8 ഞാൻ മാക്സിമം ഉറങ്ങാറുണ്ട് ഡോക്ടർ എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പം ഉറങ്ങുന്നത് എന്നതൊരു മാറ്ററാണ്. മാക്സിമം നമ്മൾ ഒരു 10 മുമ്പായിട്ട് ബെഡിലോട്ട് പോകണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ബോഡി ആ രാവിലെ എണീറ്റ് വൈകിട്ട് വരെ ടോട്ടലി ടയേർഡായിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 2 hours നമ്മൾ ബെഡിലോട്ട് പോയാൽ മാത്രമേ നമ്മളുടെ ബ്രെയിന് ഒരു റിലാക്സേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക, നേരത്തെ എണീക്കാനും ശ്രമിക്കുക. സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക. സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ ഉറക്കത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മെലറ്റോണിൻ്റെ ലെവൽ കൂട്ടുകയും ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മൈഗ്രെയിനുള്ള ചില പേഷ്യൻറ്റുകൾ പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ എത്ര നേരത്തെ ഉറങ്ങാൻ കിടന്നാലും എനിക്ക് ഉറക്കം വരാറില്ല, ഞാൻ മൊബൈൽ യൂസ് ചെയ്യാറുണ്ട്, ടി വി നോക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിടന്നാലും എനിക്ക് ഉറക്കം വരാറില്ല ഡോക്ടർ. ഇത് തന്നെയാണ് നിങ്ങളുടെ ഉറക്കമില്ലാത്തതിൻ്റെ പ്രധാന പ്രശ്നവും. മാക്സിമം 1 to 2 hours മുമ്പ് തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, അതായത് നിങ്ങൾ മൊബൈലിലോട്ട് നോക്കുന്നതോ ടി വിയിലോട്ട് നോക്കുന്നതോ
കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് തന്നെ നിങ്ങളുടെ ഉറക്കത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന എൻവയോൺമെന്റ്, സാഹചര്യം, അത് പ്രോപ്പർ ആക്കി വെക്കാൻ ശ്രമിക്കുക. ഡാർക്ക് ആയിട്ടുള്ള റൂം അല്ലെങ്കിൽ ഡിം ആയിട്ടുള്ള ലൈറ്റുള്ള റൂം യൂസ് ചെയ്യുക. സൗണ്ട് ഫ്രീ ആയിട്ടുള്ള, അതായത് ശബ്ദങ്ങൾ കുറവായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം നിങ്ങൾ വിശ്രമിക്കാൻ കിടക്കേണ്ടത്. മൊബൈൽ ഫോണോ മറ്റൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും നിങ്ങളുടെ റൂമിലോട്ട് പ്രവേശിപ്പിക്കാതെ ഇരിക്കുക. ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഉറക്കം കൂട്ടുന്നതിനായിട്ട്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ വാം വാട്ടർ ബാത്ത് എടുക്കുന്നതും ഈ ഉറക്കം കൂട്ടുന്നതിന് സഹായിക്കുന്നു. മൈഗ്രൈൻ പേഷ്യൻറ്റിനല്ല, എല്ലാ പേഷ്യൻറ്റിനും നമ്മൾ നിർദ്ദേശിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക. നിങ്ങൾ റെഗുലറായിട്ട് 3 to 4 liters ഓഫ് വാട്ടർ കുടിക്കുന്നതും നിങ്ങളുടെ ഉറക്കം അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി എനർജിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നാം മൈഗ്രൈൻ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതുണ്ടാകുന്ന കാരണങ്ങളും പരിഹാര ക്രിയകളും അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ക്ലിനിക്കിൽ മൈഗ്രൈൻ കേസുമായി വരുന്ന പേഷ്യൻറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവരിൽ എല്ലാം തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രതിവിധി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷണങ്ങളും അവരുടെ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് അവർക്ക് അനുയോജ്യമായുള്ള ഒരു പരിഹാര ക്രിയ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് പൂർണ്ണമായും അവരെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 2 or 3 ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ സഹായം തേടുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക. ഈ വീഡിയോയിൽ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.